தேவதாருப்பூத்து என் மனசின் தாழ்வரையில் நிதாந்தமாம் தெளிமானம் பூத்த நிஷீதினியில் தேவதாருப்பூத்து என் மனசின் தாழ்வரையில் நிதாந்தமாம் தெளிமானம் பூத்த நிஷீதினியில் ദേവദാരുവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ദേവദാരു പൂത്തൊരു നാൾ എന്നുള്ളൊരു സിനിമാ ഗാനം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട് കാണും, ഇതിനു ഈ പരിപാടിയുടെ മുൻപിൽ തന്നെ പാട്ട് കേട്ട് കാണും. അപ്പോൾ നമുക്ക് ആ ദേവദാരുവിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇങ്ങനൊരു ദേവദാരു എന്ന് പറയുന്ന ഒരു വൃക്ഷം ജീവിതത്തിൽ കാണാൻ പറ്റുന്നുള്ള ആഗ്രഹമൊന്നും എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്നില്ല. ആ പാട്ട് കേട്ടാൽ സമയത്ത് ഇത് ഹിമാലയം ഭാഗങ്ങളിലുണ്ടാകുന്ന കാശ്മീർ ഹിമാലയത്ത് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ ചെടി കേരളത്തിൽ പലരുടെയും വീട്ടിലുണ്ട്. അതിൻ്റെ പേര് ദേവദാരു എന്നാണ് പറയുന്നത്. നേഴ്സറിക്കാർ കൊണ്ട് കൊടുത്തിരിക്കുന്ന ചെടിയുടെ ശരിയായ പേര് മരം മുരിങ്ങ എന്ന് പറയുന്നതാണ്. ഒറിജിനൽ ദേവദാരു എന്ന് പറയുന്നത് ഈ കാണുന്ന ചെടിയാണ്. അതിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. മരമുരിങ്ങയെ കൊടുത്ത് ദേവദാരു ആണെന്ന് പറഞ്ഞ് 450 രൂപ ആളുകൾ വാങ്ങി തുടങ്ങിയിട്ട് കൊല്ലങ്ങളെ ഏറെയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പറമ്പിലും ഈ ദേവദാരു ആണെന്ന് പറഞ്ഞിട്ട് പണ്ട് മേടിച്ചു വെച്ച മരമുരിങ്ങ ഇപ്പോഴും ഞാൻ വെട്ടിക്കളയാതെ നോക്കിയിട്ടുണ്ട്. കാരണം ഇത് ദേവദാരുവല്ല മരമുരിങ്ങയാണെന്നുള്ളത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇത് സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ ദേവദാരുവിനെ പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ 1-2 തവണ ക്ലാസ് എടുക്കാൻ വന്ന സമയത്താണ് ഈ ചെടി ദേവദാരു ആണെന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ സ്കൂളുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ചെടിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും. അപ്പോൾ ദേവദാരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു മരം. ഇതിൻ്റെ തടി വളരെ സുന്ദരമാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ അവർ വീട് പണിക്ക് ഉപയോഗിക്കുന്നത് ഈ ഇതിൻ്റെ മരമാണ്. മുറിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണുള്ളത്, ദേവന്മാരെ പോലെയുള്ളത്. ദേവദാരു, ദാരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം, ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട മരം കൊണ്ട് ദേവദാരു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹിന്ദുക്കളുടെ ഒരു പുണ്യവൃക്ഷമായിട്ട് അവിടെ ആ ഭാഗത്തൊക്കെ അവർ നട്ടു വളർത്തുന്നുണ്ട്. അപ്പോൾ അത് പൂക്കുന്ന സമയത്ത് അതിന് പ്രത്യേക ഒരു മണമുണ്ട്. ഇതിൻ്റെ ഇല വെറുതെ എടുത്തിട്ട്, ഒറിജിനൽ ദേവദാരുവിൻ്റെ ഇല എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ മണത്തിൽ നോക്കിയാൽ അതിൻ്റെ മണം, നല്ലൊരു മണം നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ദേവദാരു എന്ന് പറയുന്നത്. ഇത് മരുന്നായിട്ടും അവിടെ ഉപയോഗിക്കാറുണ്ട്. എല്ലാ റോഡ് സൈഡിലും മലയിലും അവിടെ ഇവിടെയൊക്കെ മെയിൻ വൃക്ഷമായിട്ടാണ് ഈ ദേവദാരുവിനെ. അപ്പോൾ ഇത് പൂത്തു നിൽക്കുന്ന സമയം വർഷത്തിലൊരിക്കൽ പൂക്കും, പക്ഷേ ഇവിടെ ഇപ്പോൾ പൂത്തട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പൂവും കാണാനും അതിൻ്റെ കൂമ്പ് കാണാനും, പൂവ് കാണാനും കൂമ്പ് കാണാനൊക്കെ ആ പൂക്ക് പൂക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. ഇപ്പോൾ പൂക്കാത്ത സമയത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഉണ്ടാകുന്നതെന്നാൽ ഹിമാലയം, പഞ്ചാബ്, കാശ്മീർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വനങ്ങളിൽ, വടക്കൻ എന്നീ വടക്കൻ ജില്ല സംസ്ഥാനങ്ങളിൽ വനങ്ങളിലും നാട്ടുമ്പുറങ്ങളിലുമൊക്കെ ഇതിഷ്ടംപോലെ വളരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൂത്തു നിൽക്കുന്നത് കാണാം. പൂവിൻ്റെ മണവും തടിയിലത്, അവിടെ ഈ തടി വാങ്ങി നമ്മൾ വീട് അവിടെ വാതിൽ വീടിൻ്റെ എല്ലാ പണികൾക്കും അവരുപയോഗിക്കുന്നതുണ്ട്. അപ്പോൾ ഇതിൻ്റെ തടിയുടെ ഉള്ളിൽ ഒരുവിധം വെളുപ്പ് നിറവാണ്. ദേവന്മാരെ പോലെയാണ് അതിനിഷ്ടം. അതുകൊണ്ടാണ് ദേവദാരു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മരുന്നായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇത് ഇതിൻ്റെ ഇല അരച്ച് നെറ്റിയിൽ പരത്തിയാൽ തലവേദന മാറും. ഇതിൻ്റെ ഈ കാണുന്ന ഇല വെറുതെ അരച്ച് നെറ്റിയിൽ പറ്റാൽ പുരട്ടിയാൽ അപ്പോൾ തലവേദന മാറും. അങ്ങനെ കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു പുണ്യവൃക്ഷമാണത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ദേവദാരു കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങി വെച്ചാൽ മതി. ആരെങ്കിലും വീടുകളിൽ മറ്റുള്ള വൃക്ഷങ്ങൾ വേറെ ദേവദാരു ആണെന്ന് പറഞ്ഞിട്ട് മരമുരിക്കി നട്ടിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കാം. അത് വെറുതെ പറമ്പിലെ വളം വലിച്ചെടുക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഈ ഇല ചെടിയുടെ ഇലയും ബാക്കിയുള്ളതൊക്കെ വളരെ ശ്രദ്ധിക്കുക, അതിൻ്റെ തടി ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളർത്താൻ ശ്രമിക്കുക. അത് ശരിയായിട്ടുള്ള ചെടിക്ക് അധികം വിലയൊന്നും ഇവിടെ ഇല്ല. ചില നഴ്സറികളിൽ ഒറിജിനൽ കിട്ടും, അതുപോലെ നമുക്ക് നട്ട് വളർത്താം. അപ്പോൾ ഈ ദേവദാരു പൂത്തൊരു നാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അന്ന് കാലത്ത് എഴുതിയവർക്ക് ഒരുപാട് അറിയായിരുന്നു. ആ പാട്ടും ഈ ചെടിയും ഇതൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്.
അപ്പം ഇതും ഒരു ഇന്നത്തെ ഒരു ഇതിൽ ഒരു ചെറിയ വീഡിയോ ആണ്. അവൻ മരത്തെ പരിചയപ്പെടുത്തുന്നു, ചെടിയെ പരിചയപ്പെടുത്തുന്നു, ഈ മൂന്നാല് ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞ് ഇതൊരു സ്കൂൾ മുറ്റത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്, ചെറായി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് രണ്ടു മൂന്ന് തവണ എന്നോട് വന്നിട്ടുണ്ട്. ഇനിയും ഇവിടെ വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. ഇതേമാതിരി മരങ്ങളെ ഞാൻ അപൂർവമായിട്ടുള്ള മരങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ ഒരുപാട് നന്ദിയോടെ നിർത്തുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിദാന്തമാം തെളിമാനം പൂത്ത നിശീതിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിദാന്തമാം തെളിമാനം പൂത്ത നിശീതിനിയിൽ.